ഹായ് കൂട്ടുകാരെ, പ്രേയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ചെടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വാട്ടർ പോപ്പിയാണ്. ഞാൻ ഒരുപാട് പാത്രത്തിൽ, ആ ചെറിയ പാത്രത്തിലൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ച വാട്ടർ പോപ്പിയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഞാനൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലായി കുഴിച്ചിട്ടൊരു വാട്ടർ പോപ്പിയാണ്. ഇതിൽ പൂവുണ്ട്. എപ്പോഴും എന്നും പൂവ് തരുന്നൊരു ചെടി തന്നെയാണ് ഈ വാട്ടർ പോപ്പി. എപ്പോഴും വെള്ളത്തിലും നല്ല വെയിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന നല്ലൊരു ചെടി കൂടിയാണിത്. അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മുട്ടൊക്കെ വരുന്നുണ്ട്. എന്നും തന്നെ ഇതിൽ പൂവ്, അത്യാവശ്യം എന്നും തന്നെ പൂവുണ്ടാകുന്ന ഒരു ചെടി തന്നെയാണിത്. ചെറിയ ചെറിയ പൂക്കളായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. നല്ലൊരു യെല്ലോ കളറാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ബ്ലാക്ക് കൂടെ ഉള്ളതാണ്. ഇതേപോലെ ചെറിയ പാത്രത്തിൽ, ചെറിയ പെയിൻറ്റും ബക്കറ്റ്, എന്ത് പാത്രമായാലും നിങ്ങളെ കയ്യിലുള്ളതിൽ കുറച്ച് വെള്ളവും മണ്ണും ചാണകപ്പൊടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടി തന്നെയാണിത്. ഇത് എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിൽ പൂവുണ്ടാകുന്നതിന് കുറച്ചായി ആയിട്ട് ചെറിയ വേരായിട്ട് പൊട്ടി നിൽക്കും. അതായത് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇതേപോലെ ഇതിൻ്റെ തൊട്ട താഴത്തായിട്ട് കട്ട് ചെയ്തിട്ട് മണ്ണിൽ നട്ടുപിടിപ്പിക്കുകയാണ് വേണ്ടത്. ഒരുപാട് മണ്ണൊന്നും വേണ്ട, കുറച്ച് മണ്ണ് മതി. സമാസമം മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇതിങ്ങനെ താഴ്ത്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വലുതാവുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചാൽ മതി. ഇത് നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെക്കുമ്പോൾ ഒരുപാട് ദിവസം തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം വറ്റി പോകുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അതല്ലാതെ ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ല. പെട്ടെന്ന് തന്നെ 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 വളർന്നു വരികയും പൂവ് ദിവസം കിട്ടുകയും ചെയ്യുന്ന നല്ലൊരു ചെടി കൂടിയാണിത്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് നട്ടുപിടിപ്പിച്ച് നോക്കണം. ഓക്കെ, ബൈ.